നമസ്കാരം. വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ബഹ്റിന്, UAE, ഒമാന് തുടങ്ങിയ രാജ്യങ്ങളിലെ അവസരങ്ങളാണ്. ഗവൺമെന്റ് ഏജൻസി വഴിയുള്ള സൗജന്യമായ റിക്രൂട്ട്മെന്റും അല്ലാത്ത റിക്രൂട്ട്മെന്റുകളും ഒക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിവിധ തസ്തികകളിലേക്ക്, അത് ടീച്ചിങ് ഉണ്ട്, അക്കൗണ്ട്സ് മേഖലയിലെ അവസരങ്ങളുണ്ട്, അതല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, ഇതൊന്നും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റാഫിന്റെ, ടെക്നീഷ്യന്മാരുടെ, കുക്ക്, ബ്യൂട്ടീഷ്യൻ, ഹൗസ് മെയ്ഡുമാരുടെ വരെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് മിനിമം ഒരു SLC വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ മുതൽ ഡിഗ്രി, BCOM ഉൾപ്പെടെയുള്ള ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ PGക്കാർക്ക് വരെയുള്ള അവസരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം UAE യിലേക്കാണ്. നമ്മുടെ ദുബായും അബുദാബിയും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യമാണ് UAE. അവിടേക്ക്, അവിടുത്തെ ഒരു റെപ്യൂട്ടഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് 3 വിവിധ തസ്തികളിൽ ഒട്ടനവധി പേരുടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ ഒഴിവ് അക്കൗണ്ട്സ് അസോസിയേറ്റ് അല്ലെങ്കിൽ GRN എന്നുള്ളതാണ്. അക്കൗണ്ട്സ് അസോസിയേറ്റിന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം. GRN എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിസീവബിൾ നോട്ട്. അതായത് ഒരു ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് അവരുടെ വെൻഡേഴ്സിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ്, അത് ഈ ഓർഡർ പ്രകാരം കിട്ടി എന്ന് ഉറപ്പാക്കുന്നവരാണ് ഈ GRN എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജോലികൾക്ക് BCOM വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഹയർ ചെയ്യുക. 20 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. മാർക്കറ്റിംഗ് മാനേജർ എന്ന തസ്തിയിലേക്ക് MBA വിത്ത് 2 to 5 years എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഹയർ ചെയ്യുക. അതിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ അഡോബ് 4D അതേപോലെ ആനിമേഷൻ ടൂളും ഒക്കെ അറിയാവുന്നവർക്ക് പ്രിഫറൻസ് നൽകും എന്നറിയുക. ഇവിടെയും പ്രായം 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. സൂപ്പർവൈസർ, അത് ലോജിസ്റ്റിക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. BCOM വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഹയർ ചെയ്യുക. അപ്പം ഈ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു റീറ്റെയിൽ ചെയിനിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരം എന്നുള്ള കാര്യം അറിയുക. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ പ്രതിപാദിച്ച പോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പരും അവിടെ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഗവൺമെന്റ് ഏജൻസിയായ ഒഡേപക് വഴി ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഒഡേപക് എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. വിദേശത്തെ റിക്രൂട്ട്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവരെ ബഹ്റിനിലെ ഒരു ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഓഫ് ഹൗസ് മെയ്ഡ്സ്, അതായത് വീട്ടു ജോലിക്കാര്, കുക്കുമാര്, അതേപോലെ ബ്യൂട്ടീഷ്യന്മാരെയൊക്കെയാണ് ബഹ്റിനിലേക്ക് ഹയർ ചെയ്യുന്നത്. ഇത് മെയ് 10 അപേക്ഷിക്കേണ്ട അവസരങ്ങളാണ്. സാലറി 100 മുതൽ 150 ബഹ്റൈനി ദിനാറ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 215 രൂപ ആയിരിക്കും എന്നുള്ള കാര്യം അറിയുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. മിനിമം SLC എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. നമുക്ക് ഇവിടെ ഹൗസ് മെയ്ഡുമാര്, വീട്ടു ജോലിക്കാരൊക്കെ ഇവർ 3 തസ്തിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് ടൈം ഹൗസ് മെയ്ഡുമാരാണ്, അതായത് ആദ്യമായിട്ട് ഗൾഫില് ജോലിക്ക് വേണ്ടി പോകുന്നവർ, അതാണ് ഫസ്റ്റ് ടൈം ഹൗസ് മെയ്ഡുമാര് എന്ന് സൂചിപ്പിക്കുന്നത്. അവർക്ക് 100 മുതൽ 120 ബഹ്റൈനി ദിനാറായിരിക്കും ശമ്പളവുമായിട്ട് ലഭ്യമാവുക. ഒരു 120 എന്ന് പറയുമ്പോൾ 26,000 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും. ഇനി ഓൾറെഡി GCC യിലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ഹൗസ് മെയ്ഡുമാരെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. 130 ബഹ്റൈനി ദിനാറ് ലഭ്യമായിരിക്കും. അതേപോലെ ഹൗസ് മെയ്ഡ് ആൻഡ് കുക്ക് രണ്ടും കൂടി ചെയ്യുവാനായിട്ട് 150 ബഹ്റൈനി ദിനാറ് ലഭ്യമാകും. അപ്പൊ അതൊക്കെ 2 ഇയർ കോൺട്രാക്ട് ആയിരിക്കും ഈ റിക്രൂട്ട്മെന്റ്. ഓർക്കുക, ഈ ഒരു ശമ്പളത്തിന് പുറമെ ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഫുഡ് എംപ്ലോയർ തരും, അക്കോമഡേഷൻ താമസം എംപ്ലോയർ തരും, എയർ പാസേജ് അതായത് ജോയിനിങ് ആൻഡ് റിട്ടേൺ എയർ ടിക്കറ്റ് ഇവർ തരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പേഴ്സണൽ ബിലോങ്ങിങ്സ്, അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ എംപ്ലോയർ ആയിരിക്കും നൽകുക. മൊബൈൽ ഫോണ് അലൗഡ് ആയിരിക്കും റെസ്റ്റിംഗ് ടൈമിൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വൈഫൈ എംപ്ലോയർ അവൈലബിൾ ആക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. 10 മുതൽ 12 മണിക്കൂർ ആയിരിക്കും വർക്കിംഗ്. 2 hours ബ്രേക്ക് ആഫ്റ്റർനൂൺ ലഭ്യമാകും. എംപ്ലോയ്മെന്റ് വിസ ആൻഡ് റെസിഡൻസ് പെർമിറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബഹ്റൈനിലേക്കായിരിക്കും 25 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഈ തസ്തികളൊക്കെ ഈ തസ്തികളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ജെൻഡർ പ്രിഫറൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും
ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ കഴിയും. മറ്റ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പരിശോധിക്കാം. കുക്ക് ആയിട്ട് 4 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് അറബിക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബ്യൂട്ടീഷ്യനായിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതർ ബെനിഫിറ്റ്സ് സച്ച് ആസ് ആനുവൽ ലീവ്, ഓവർ ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബഹ്റിനിലെ ലേബർ ലോ പ്രകാരം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് 10ാം തീയതിക്കകം, മെയ് 10ാം തീയതിക്കകം അപേക്ഷിക്കണം. ഓർക്കുക, മറ്റ് പല തസ്തികകളിലേക്കും ഈ ഒഡേപ്പക്ക് വഴി ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ചില തസ്തികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന്, ഒഡേപ്പക്ക് വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്ന അധ്യാപകരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ടീച്ചേഴ്സ് റിക്വയർഡ് ഫോർ ഫേമസ് സ്കൂൾ ഇൻ ഒമാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഒമാനിലെ അവസരങ്ങളാണ്. 5ാം തീയതി മെയ്ക്കകം അപേക്ഷിക്കേണ്ട അവസരങ്ങളാണ്. 510 OMR വരെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരങ്ങളാണിത്. ഡിഗ്രി അല്ലെങ്കിൽ PG+BEd ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒഡേപ്പ കണ്ടക്ട്സ് ഫ്രീ റിക്രൂട്ട്മെന്റ് ഫോർ ടീച്ചേഴ്സ്. ഇത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആയിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും കാണത്തില്ല എന്നുള്ള കാര്യം അറിയുക. ഈ സുൽത്താനേറ്റ് ഓഫ് ഒമാനിലെ ഒരു ഫേമസ് സ്കൂളിലേക്കായിരിക്കും ഈ റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പൊ അതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 40 വയസ്സിൽ താഴെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. രണ്ട് 3 തസ്തികയിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ്. 1 PGT ടീച്ചർ എന്നുള്ള തസ്തികയിലേക്കായിരിക്കും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ MSc ബയോളജി വിത്ത് BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് CBSE ICSE സ്കൂളിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബേസിക് സാലറിയും അലവൻസും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതേപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ മാത്സ് ഉണ്ട്, അതിലേക്ക് MSc MAX+BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതേപോലെ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ മാത്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് BSc മാത്സ് മതിയായിരിക്കും, പക്ഷെ BEd കൂടി കാണണം. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിനെ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് ഈ ഏതാണ് ഒമാനിലെ ഒരു സ്കൂളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഓർക്കും, അതിനപേക്ഷിക്കേണ്ട 5ാം തീയതി മെയ്ക്കകമാണ് എന്നുള്ള കാര്യം. ഇനി നമുക്ക് അടുത്ത തസ്തിക ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഒമാനിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ടെക്നീഷ്യന്മാരുടെ റിക്രൂട്ട്മെന്റ്. ഇത് ഒമാനിലേക്കല്ല, UAE നടക്കുന്നുണ്ട്. അബുദാബിയിലേക്കും ദുബായിലും ഒക്കെ അടങ്ങുന്ന UAE റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇത് 7ാം തീയതി മെയ്ക്കകം അപേക്ഷിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ITI ഡിപ്ലോമക്കാർക്കുള്ള അവസരങ്ങളായിരിക്കും, ബാക്കി എഞ്ചിനീയേഴ്സിനൊക്കെ ഉള്ള അവസരങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വന്നാലേ കാണാനായിട്ട് സാധിക്കും, ഒട്ടനവധി തസ്തികകളിലേക്ക് ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. 7 തസ്തികളിലെ അവസരങ്ങളുണ്ട്. തസ്തികളെ ഞാൻ ഒന്ന് വായിച്ചു പോവാം. സ്ട്രക്ചറൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റർ, അതിന്റെ സാലറി, അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ITI ഡിപ്ലോമക്കാർക്കായിരിക്കും അവസരം. സ്റ്റീൽ മെറ്റൽ ഫാബ്രിക്കേറ്റർ, മിഗ് വെൽഡർ, ഫിറ്റർ, എയർലെസ് ഓട്ടോ പെയിന്റർ, ഡെൻഡർ, ഹൈഡ്രോളിക് മെക്കാനിക്, ഈ തസ്തികകളിലേക്കൊക്കെ ആയിരിക്കും. അതിൻ്റെ പാക്കേജ് പ്ലസ് അക്കോമഡേഷന്, ഓവർ ടൈം അലവൻസ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് 2 ഇയറിലേക്കായിരിക്കും. അക്കോമഡേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. വർക്കിംഗ് 9 അവേഴ്സ് ആയിരിക്കും, 1 അവർ ബ്രേക്ക് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ഇതുകൂടാതെ എഞ്ചിനീയേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ഈ ഒഡേപ്പക്ക് വഴി നടക്കുന്നുണ്ട്. ഫ്രീ റിക്രൂട്ട്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ടു ഒമാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് 10 മെയ് ആണ്. 600 OMR വരെ ലഭ്യമാകുന്ന അവസരങ്ങളാണ്. അവർക്ക് ഇവിടെ ഡിപ്ലോമക്കാരെയും ഡിഗ്രിക്കാരെയും, എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞവരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ അവസരങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒമാൻ ബേസ്ഡ് കമ്പനി എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓഫ് പെറ്റ് പെർഫോംസ് ആൻഡ് പ്ലാസ്റ്റിക് ക്ലോഷേഴ്സ്. അപ്പം ഒമാൻ ബേസ്ഡ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഹയറിങ്. മെക്കാനിക്കൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ, അത് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഉണ്ട്. അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ഇൻചാർജ് ഹയറിങ് നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ സീനിയർ പ്രൊഡക്ഷൻ സൂപ്പർവൈസറിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. പെറ്റ് പെർഫോം ഇഞ്ചക്ഷൻ മോഡലിംഗ് സീനിയർ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, 2 പേരെ ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിവിധ തസ്തികകളിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഹയറിങ് നടക്കുന്നുണ്ട്. എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഹാവിംഗ് എക്സ്പീരിയൻസ് ഓഫ് മിനിമം 4 to 5 ഇയേഴ്സ്, FMCG 4 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പെറ്റ് ബോട്ടിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഉള്ളവർ പ്രിഫറൻസ് നൽകും, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയും 2 ഇയർ കോൺട്രാക്ട് ആയിരിക്കും. ബാക്കി നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. 9 അവേഴ്സ് ആയിരിക്കും വർക്കിംഗ്. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട്
ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 10th May എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് യോഡേപെക്കിന്റെ ഒഫീഷ്യൽ പേജിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് വിദേശ അവസരങ്ങൾ, ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ഈ ഒഡേപ്പക്കുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഈ മറ്റ് റിക്രൂട്ട്മെന്റ് യു എയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥാപനവുമൊക്കെയായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ട് തൃപ്തികരമാണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ വിദേശ റിക്രൂട്ട്മെന്റിനൊക്കെ ചിലതൊക്കെ ഫ്രീ ആയിരിക്കും, എന്നാൽ ചിലതൊന്നൊക്കെ നിങ്ങൾ കാശ് നൽകേണ്ടതായിട്ട് വരും. കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbrijesh.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.